നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യനാണ്. അപ്പം ഇന്ന് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ച്. അതായത് മുൻപത്തെ കാലത്തൊന്നും നമ്മൾ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ അത്ര സ്പെസിഫിക് ആയിട്ട് കേൾക്കാറില്ലായിരുന്നു. പക്ഷേ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻപുള്ള കാലത്ത് അസുഖങ്ങളാണെങ്കിലൊക്കെ ഒരുപാട് കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡോക്ടേഴ്സ് പ്രത്യേകം, അതായത് സ്പെസിഫിക് ആയിട്ട് അവർ പറയാറുണ്ടെന്ന്, നിങ്ങൾ ഭക്ഷണത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അവർ സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം കുറച്ച് കൂടിയിട്ടും ഉണ്ട്. കാരണം ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കും, അത് മറ്റുള്ള, അതായത് ഓരോരോ അസുഖം വരുന്നത് തടയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് ഇപ്പം കൂടുതലായിട്ടും ആളുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അതായത് അതെങ്ങനെയൊക്കെയാണ് അസുഖം അത് കുറയ്ക്കുന്നത്, അതെങ്ങനെ നമ്മൾ കഴിക്കണം എന്നതിനെ കുറിച്ച് നോക്കാം. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു കൂട്ടം ഫാറ്റി ആസിഡ്സ് ആണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ അത് പ്രകൃതിയിൽ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അതായത് രണ്ട് രീതിയിലാണ് ഫാറ്റി ആസിഡ്സ് മെയിനായിട്ടും കാണുന്നത്. ഒന്ന് ഒമേഗ 3 ആയിട്ടും മറ്റൊന്ന് ഒമേഗ 6 ആയിട്ടുമാണ്. ഇത് രണ്ട് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അതായത് ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനേക്കാളും ചെറിയ അളവിൽ മതി എന്ത്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഭക്ഷണത്തിലൂടെ വേണം ഇൻക്ലൂഡ് ചെയ്യാൻ. അതായത് നിങ്ങളിപ്പം നമുക്കറിയാം, നമ്മൾ കേൾക്കാറുണ്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ചെറുമത്സ്യങ്ങൾ, അതുകൊണ്ട് ധാരാളം ചെറുമത്സ്യങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കാം എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങ് ധാരാളം കഴിക്കുന്നതിന് പകരം നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്ത് കാർബോഹൈഡ്രേറ്റ്സ് ആയാലും പ്രോട്ടീൻസ് ആണെങ്കിലും ഫാറ്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ നമ്മളെ ബോഡിക്ക് വേണ്ട ഒരു അളവിൽ മാത്രമേ ഡെയിലി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് വേണം നമ്മൾ എല്ലാ ഭക്ഷണവും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ എന്താണ് ഒമേഗ 6 ഫാറ്റി ആസിഡ്സ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും 6 ഫാറ്റി ആസിഡ്സും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സുകളാണ്. അപ്പം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ സസ്യ, അതായത് സസ്യത്തിലും അതുപോലെ തന്നെ മത്സ്യത്തിലും ഒക്കെയാണ് കൂടുതലായിട്ടും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കാണുന്നത്. എന്നാൽ ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നവയാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എപ്പോഴും നീർക്കെട്ടുകളും കാര്യങ്ങളൊക്കെയാണ്, അതായത് ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതായത് അത് കൂടുതലായിട്ടും പ്രോസസ്ഡ് ഫുഡിലാണ്. പ്രോസസ്ഡ് ഫുഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ കടകളിൽ നിന്നൊക്കെ പെട്ടെന്ന് മേടിക്കുന്ന, അതായത് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അല്ലെങ്കിൽ പാക്കറ്റുകളിലായിട്ട് നമ്മൾ കാണുന്നത് ഈ കുടിക്കുന്നതായി നോക്കുകയാണെങ്കിൽ, ഇപ്പം കാർബണേറ്റഡ് ഡ്രിങ്ക്സൊക്കെ ആണെങ്കിൽ ഇതെല്ലാം പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഈ പ്രോസസ്ഡ് ഭക്ഷണങ്ങളിലാണ് കൂടുതലായിട്ട് എന്ത് കാണുന്നത്, ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് കാണുന്നത്. അപ്പോൾ അവ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ആളുകൾ കൂടുതലായിട്ടും ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഉള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് അസുഖങ്ങളും വരുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് പ്രോസസ്സ് ചെയ്യാത്ത ഭക്ഷണത്തിലാണ് കൂടുതലായിട്ടും കാണുന്നത്. മെയിനായിട്ടും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് 3 ടൈപ്പായിട്ടാണ് ഉള്ളത്. ഒന്ന് ആൽഫ ലിനോലനിക് ആസിഡ്സ് എന്ന് പറയും. അത് ധാരാളമായിട്ട് കാണുന്നത് നമ്മുടെ സസ്യ എണ്ണകളിൽ, അതായത് ഇപ്പം സോയാബീൻ്റെ ഓയിൽ അല്ലെങ്കിൽ സോയാബീൻ എണ്ണകൾ എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ കടുകെണ്ണയിൽ, വാൾനട്ട് എണ്ണയിൽ, ഈ എണ്ണകളിലൊക്കെയാണ് കൂടുതലായിട്ടും എന്ത് കാണുന്നത്, ആൽമണ്ട് ഓയിലിൽ, ഇതിലൊക്കെയാണ് ധാരാളമായിട്ട് ഈ ആൽഫ ലിനോലനിക് ആസിഡ് കൂടുതലായിട്ടും കാണുന്നത്. അല്ലെങ്കിൽ നല്ല പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ, അതായത് ഇപ്പം നമ്മൾ ചീര നോക്കുകയാണെങ്കിൽ, വെണ്ട നോക്കുകയാണെങ്കിൽ, അതിലൊക്കെയാണ് ധാരാളമായിട്ടും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാബേജിൻ്റെ ഇല, ചെറുപയർ, മുളപ്പിച്ച ചെറുപയർ, ഇതിലൊക്കെയാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിലെ ആൽഫ ലിനോലനിക് ആസിഡ്സ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം പരസ്യത്തിലൊക്കെ ഒരുപാട് കേൾക്കുന്നതാണ്, ഇപ്പം ഹോർലിക്സിൻ്റെ പരസ്യത്തിലായിരിക്കട്ടെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന നാൻഗ്രോ അതുപോലെയുള്ള പരസ്യത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് DHA, EPA എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ മറ്റ് രണ്ട് തരം ഒമേഗ 3 ഫാറ്റി ആസിഡ്സുകളാണ്. ഇത് കൂടുതലായിട്ടും കാണുന്നത് മത്സ്യത്തിലും അതുപോലെ തന്നെ ആൽഗകളിൽ, നമ്മുടെ മീനെണ്ണ ഗുളികകളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. ഇതിലൊക്കെയാണ് ഈ DHA EPA എന്ന് പറയുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ടുള്ളത്.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നവയാണ്. എന്നാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നുണ്ട്. അതായത് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് നോക്കിയാൽ ആദ്യം തന്നെ പറയേണ്ടത് കൊളസ്ട്രോൾ. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു കാലഘട്ടത്തിലുള്ളൊരു പ്രശ്നമാണ് എന്ത് കൊളസ്ട്രോൾ അല്ലേ. അതുപോലെ തന്നെ തൈറോയിഡ് കേസിലൊക്കെ നോക്കുകയാണെങ്കിലും അവർക്ക് ചിലപ്പോൾ കൊളസ്ട്രോളൊക്കെ കൂടുതലായിരിക്കാം. അപ്പോൾ അവരൊക്കെ മാക്സിമം ആയിട്ട് എന്ത് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ചീത്ത കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ ആയിരിക്കും ഒട്ടും മിക്ക ആളുകളിലും കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് മാക്സിമം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം പ്രമേഹ രോഗികളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ അതുപോലെ തന്നെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കുറയ്ക്കാനൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കഴിക്കുന്ന സമയത്ത് എപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഗുളികയായിട്ട് കഴിക്കുന്ന സമയത്തൊക്കെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കണം. അല്ലാതെ സ്വയം മീനെണ്ണ ഗുളിക വാങ്ങി കഴിക്കാനൊന്നും ചെയ്യരുത്. അതിൽ നല്ലത് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻസുകൾ, ആർത്രൈറ്റിസ്, അതായത് ആമവാദം പോലുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഓസ്ട്രിയോ ആർത്രൈറ്റിസ് സന്ധിവാദം പോലുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്കറിയാം ജോയിൻസിലൊക്കെ ഒരുപാട് ഇൻഫ്ലമേഷൻസും പെയിനും വീക്കങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ കുറയ്ക്കാൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അവർ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന അലർജീസ്, നമ്മുടെ ശരീരത്തിന് വരുന്ന ഓരോരോ, അതായത് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് എതിരെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന സമയത്താണല്ലോ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ തടയാൻ എന്ത് സഹായിക്കും? ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് സഹായിക്കും. നമ്മുടെ ശരീരത്തിന് വേണ്ട ഓക്സിജനൊക്കെ ലഭ്യമാകുന്നത് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിലൂടെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോശങ്ങളുടെയൊക്കെ, സെല്ലുകളുടെയൊക്കെ എന്ത് ആ ഒരു വളർച്ചയ്ക്കും എല്ലാത്തിനും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടി, നമുക്കറിയാം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഡൈജസ്റ്റ് ആവും, ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഇങ്ങനെയുള്ളൊരു എനർജി കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് മസിൽസിനൊക്കെ വിനിയോഗിക്കണമെങ്കിൽ ശരീരം അതിനനുസരിച്ച് എനർജി ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ എനർജി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജ ഉൽപ്പാദനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാഡികളുടെ പ്രവർത്തനത്തിന് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉത്തമമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ നെർവ് സിസ്റ്റം, നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളായിട്ട് ബ്രെയിൻ കണക്റ്റഡ് ആണ്. അപ്പം നമ്മുടെ ശരീരത്തിന് വരുന്ന ഈ നാഡികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട്, അതായത് ഇപ്പം ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് എടുക്കുന്ന സമയത്ത് അവർക്കൊരു ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻസ് ഉണ്ടാവാം. അപ്പം നമ്മൾ അതൊരു ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഭക്ഷണത്തിന് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നാഡിയുടെ പ്രവർത്തനം കൂടുതലായിട്ട് മെച്ചപ്പെടുകയും അതുപോലെ തന്നെ അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൃക്കയുടെ പ്രവർത്തനത്തിനായിക്കോട്ടെ, കരളിൻ്റെ പ്രവർത്തനത്തിനായിക്കോട്ടെ, എല്ലാത്തിനും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനം, ഇപ്പം സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിലും ആർത്തവ കാലം കഴിഞ്ഞാൽ, അതായത് ആർത്തവവിരാമത്തിന് ശേഷം ഒരുപാട് ഹോർമോൺസിൻ്റെ ചേഞ്ചസ്, അതായത് ഈസ്ട്രോജൻ തന്നെ നിലയ്ക്കുന്നതുകൊണ്ട് ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും, നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അനിവാര്യമാണ്. അതുപോലെ തന്നെ അതായത് നമ്മുടെ സ്കിന്നിന് ഒരു സോഫ്റ്റ്നെസ്, നമ്മുടെ സ്കിന്നിന് വേണ്ട സോഫ്റ്റ്നെസ്, ചുളിവ് കുറയ്ക്കാൻ, എല്ലാത്തിനും ആൻറ്റി ഓക്സിഡൻസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗർഭകാലത്തും ഗർഭധാരണത്തിന് ശേഷവും നമ്മൾ ഭക്ഷണത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഒരു പ്രസവം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഒരു ലേഡീനെ നോക്കുകയാണെങ്കിൽ കുഞ്ഞു പാൽ കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ചില ആളുകളുടെ ഡ്രൈനെസ്സും അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. അപ്പം അതൊക്കെ നോർമലാക്കി കൊണ്ടുപോകാൻ നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ കുറവുണ്ടോ, അതുണ്ടെങ്കിൽ അത് നികത്തിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ഭക്ഷണമാണ് കൂടുതലായിട്ടും കഴിക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്ത്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ചെറുമത്സ്യങ്ങൾ, അതായത് ചെറുമത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ മത്തി ആയിക്കോട്ടെ, അയല ആയിക്കോട്ടെ, അതുപോലെ ചെറിയ മത്സ്യങ്ങൾ ഏതൊക്കെയാണ്, അത് നമ്മുടെ ശരീരത്തിന് വലിയ കൊഴുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതായത്
ചീത്ത കൊഴുപ്പോ ഒന്നും നമ്മുടെ ശരീരത്തിന് അത് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറു മത്സ്യങ്ങൾ എടുക്കാം. ചില ആളുകൾക്ക് മീനെണ്ണ ഗുളിക അത് കഴിക്കുന്നവരുണ്ട്. അതാണെങ്കിൽ അങ്ങനെ അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഒരു മീനെണ്ണ ഗുളികകളൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും എല്ലാം എന്തുണ്ട്, ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പം നിങ്ങളത് കഴിക്കുന്ന സമയത്ത്, അത് ചൂടാക്കുന്ന സമയത്താണ് അതിൻ്റെ നല്ല കൊഴുപ്പ്, അതായത് HDL പോലുള്ള നല്ല കൊഴുപ്പൊക്കെ നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളത് മാക്സിമം ചൂടാക്കുന്നത് ഒഴിവാക്കിയിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പിങ്ങിൽ, അതായത് ഇപ്പം ഒരു തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ടോപ്പിങ്ങിൽ ഒഴിക്കാം. അല്ലാതെ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ അത് പാകം ചെയ്യുന്ന സമയത്ത് അത് ഹീറ്റായിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കാനൊരു കാരണമാകുന്നുണ്ട്. അപ്പം അതങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ അവക്കാഡോ ഉൾപ്പെടുത്താം. അവക്കാഡോ നല്ലൊരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ സോഴ്സാണ്. അതിപ്പം ഭക്ഷണത്തിൽ മാക്സിമം അവക്കാഡോ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ഉൾപ്പെടുത്താൻ നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്രൗൺ റൈസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മാക്സിമം നമ്മൾ, അതായത് വെള്ള നിറത്തിലുള്ള നമ്മുടെ അരി ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ടും ബ്രൗൺ റൈസ് കുത്തിരിയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ നമുക്ക് മുട്ട കഴിക്കാം. മുട്ട നല്ലൊരു സോഴ്സാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. മുട്ട നല്ലൊരു സോഴ്സാണ്. അപ്പോൾ മുട്ട നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. കടല, നിലക്കടലകളും അതുപോലെ തന്നെ നമ്മുടെ പയറുവർഗത്തിൽപ്പെടുന്ന കടലയൊക്കെ നമുക്ക് മുളപ്പിച്ച ധാന്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ സീഡ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചണവിത്ത്, അതായത് ഫ്ലാക്സ് സീഡ്സ് ഭക്ഷണത്തിൽ, ചെറു ചണവിത്ത് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ പംകിൻ സീഡ് ആയിക്കോട്ടെ, നന്നായിട്ട് ഒക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് ഡെയിലി നിങ്ങൾക്ക് ഒരു ടീസ്പൂണ് പംകിൻ സീഡോ അല്ലെങ്കിൽ ചണവിത്ത് ഫ്ലാക്സ് സീഡോ ഒക്കെ പൊടിച്ചിട്ട് ഡെയിലി നിങ്ങൾക്ക് രാവിലെ കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ ഒരു മിഡ്ടൈമായിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഓവർ എടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറഞ്ഞു പോകാനും പാടില്ല. അപ്പം മീനോ ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ 2-3 മത്തി നിങ്ങൾക്ക് ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കൂടുതൽ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് വേണ്ട ഒരു ദിവസം, നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരളവിൽ മാത്രം ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കഴിക്കുമ്പോഴും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുകയും അതിനനുസരിച്ചുള്ള എക്സസൈസും വ്യായാമങ്ങളൊക്കെ ചെയ്യുകയും ഒരു പ്രോപ്പർ ഒരു 8 മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഡെയിലി കിടന്നുറങ്ങാനും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.